ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? കുറേ നാളായല്ലേ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കേട്ടിട്ട്. എന്നു വെച്ചാൽ നമ്മളും കുറച്ച് തിരക്കുകളൊക്കെ ആയിരുന്നു. ഇപ്പോൾ തിരക്കുകളൊക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങൾ ഡാലസിലെത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇപ്പോൾ വീഡിയോസ് എന്താ ചെയ്യാമെന്ന് ഓർത്തപ്പോൾ, കുറച്ച് നാളുകളായിട്ട് ആരൊക്കെയോ എന്നോട് ഷമിൻ്റെ വീടിൻ്റെ ഒരു ടൂറ് വേണം, അല്ലെങ്കിൽ ഗാർഡൻ വിശേഷങ്ങൾ കുറച്ചും കൂടെ ഉൾപ്പെടുത്തി കാണിക്കണം എന്ന് പറഞ്ഞിരുന്നു. എനിക്കത് ചെയ്ത് കാണിക്കാൻ അത്ര സാധിച്ചില്ല. അപ്പോൾ ഇപ്പോൾ വിചാരിച്ചു ഇപ്രാവശ്യത്തെ വീഡിയോ അതാവട്ടെ എന്ന്. പ്രത്യേകിച്ച് ഞങ്ങൾ നാട്ടിലും കൂടെ പോയപ്പോൾ അത് കുറച്ചുകൂടി വീഡിയോ നമുക്ക് എടുക്കാൻ സാധിച്ചല്ലോ. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ തുടങ്ങുമ്പോൾ മിക്കവാറും ഗാർഡനിൽ നിന്ന് തന്നെയായിരിക്കും അത് തുടങ്ങുക. അല്ലെങ്കിൽ ഗാർഡനിലെ വിശേഷങ്ങൾ ആ പച്ചപ്പും അല്ലെങ്കിൽ അതിൻ്റെ ഭംഗിയും ചെടികളൊക്കെ എത്ര ഭംഗിയായിട്ടൊക്കെ വെച്ചിരിക്കുന്നത് കാണുമ്പോൾ ഇത് ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടായിരിക്കാം ഈ വീഡിയോ കാണിക്കുന്നത് കേട്ടോ. പ്രത്യേകിച്ച് ഗാർഡൻ അല്ലെങ്കിൽ പൂന്തോട്ടം കുറച്ചുകൂടി ഭംഗിയാക്കി എങ്ങനെ വെക്കാം എന്നുള്ള എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് ഇതിൽ നിന്ന് കിട്ടുമെങ്കിൽ അത് അവർക്കും ഒരു ഉപകാരമാവുമല്ലോ. ഇത് നമ്മളുടെ തറവാട് വീടാണ്. അപ്പോൾ വീടിൻ്റെ പഴക്കവും അതിൻ്റേതായ വിശേഷങ്ങളൊക്കെ ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ഒരു വീഡിയോയിൽ കാണിക്കാം. ഗാർഡനാണ് കുറച്ച് കൂടുതലായിട്ട് കാണിക്കുന്നത്. ഇത് പണ്ട് ഒരുപാട് വർഷങ്ങൾ മുൻപ് ആരോ ചെയ്തു കൊടുത്തൊരു പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ ഇത് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്. നല്ലൊരു ഭംഗിയുള്ളൊരു പെയിൻറ്റിംഗ് കേട്ടോ. അതിനൊരു പ്രത്യേക ഒരു അട്രാക്ഷൻ ഉണ്ട് അതിനടുത്ത് നിന്ന് കാണുമ്പോൾ. അമ്മ എന്നുള്ളൊരു തീമിലായിരിക്കാം ഈ പഴം വരച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഇപ്പോഴും ഒട്ടും ചീത്തയാവാതെ നല്ല ഭംഗിയായിട്ടതിരിപ്പുണ്ട്. പിന്നെ അതൊക്കെ കുറേ നമ്മൾ വൃത്തിയാക്കി വെക്കുന്നതിൻ്റെയും കൂടെ ആയിരിക്കാം. അമ്മച്ചിക്ക് ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് തൂത്ത് തുടച്ച് വീടെപ്പോഴും നല്ല ഭംഗിയാക്കി വെക്കുക, അതൊക്കെ നമ്മളും കുറേ കണ്ട് പഠിച്ചിട്ടുണ്ട്. അമ്മച്ചി ചെയ്യുന്ന ഓരോന്നൊക്കെ കാര്യങ്ങൾ, അല്ലെങ്കിൽ അത് എത്ര ഭംഗിയാക്കിയാണ് ഓരോ കാര്യങ്ങൾ ചെയ്ത് തീർക്കുന്നത് എന്നുള്ളത് എനിക്കും ഒരുപാട് അമ്മച്ചിയിൽ നിന്ന് പഠിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഗാർഡൻ വിശേഷങ്ങളിലേക്ക് കടക്കുമ്പോൾ അത് കണ്ടോ, നമ്മൾ പറഞ്ഞ പോലെ അടുക്കളയിലിരുന്ന പലതും പാത്രങ്ങളും ചട്ടികളും ഒക്കെ നമ്മുടെ ഗാർഡനിലേക്ക് ഇപ്പോൾ കുറേ ആയി. അല്ലെങ്കിൽ അത് ഇപ്പോൾ ഇതിനെല്ലാം ജീവനുള്ളത് ഇപ്പോൾ ഗാർഡനിൽ ഇരുന്നിട്ടാന്ന് എനിക്ക് തോന്നുന്നു. എന്നുവെച്ചാൽ ഭരണിയും അങ്ങനത്തെ ഇതിൽ നിന്നും ഒന്നും ഇട്ട് വയ്ക്കാനും ഇല്ല. അല്ലെങ്കിൽ ഇട്ട് വെച്ചാലിപ്പോൾ അതൊക്കെ നമ്മളാരും നാട്ടിലില്ലാത്തത് കൊണ്ട് അതൊന്നും അത്ര കഴിക്കാനൊന്നും ആരുമില്ലല്ലോ. അപ്പം മിക്കവാറും നമ്മുടെ ഇങ്ങനത്തെ കുറേ പാത്രങ്ങളൊക്കെ ഇപ്പോൾ ഗാർഡനിലെ ചെടികളോട് കൂടിയാണ് ഇരിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ട് മുന്നിൽ തന്നെ നിൽക്കുന്ന ഒരു കൊച്ചു മരമാണ്. ഇതിൽ നിറയെ കിളിക്കൂടുകൾ കാണാം കേട്ടോ. ആ കുഞ്ഞു കിളിക്കുഞ്ഞുങ്ങളാണ് എപ്പോഴും കാണുന്നത്. അത് ഞാൻ വന്ന കാലം തുടങ്ങി അതിൽ എത്രയാ കിളിക്കൂടുകൾ കണ്ടിരിക്കുന്നത്. പിന്നെ അതിൻ്റെ അടുത്തൊക്കെ നിൽക്കുന്ന ഈ ഓർക്കിഡ്, ഇതും ഇങ്ങനെ നിറയെ ഒരു മരത്തിന് ചുറ്റുമുണ്ട്. അതിലും നിറയെ പൂക്കളുണ്ടാവും. അത് വിരിയുമ്പോൾ ഒരു നല്ല മണമാണ് പൂക്കൾക്കും. പിന്നെ ഇതിങ്ങനെ നമുക്ക് രാവിലെ മഴയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല അരിക്കൂണുകൾ ഇഷ്ടംപോലെ വന്ന് കിടക്കുന്ന കാണാം. പിന്നെ പ്രത്യേകിച്ചും ആ സൈഡിലേക്കൊക്കെ കുറച്ചും കൂടി മലമ്പ്രദേശമൊക്കെ പോലത്തെ സ്ഥലങ്ങളായതുകൊണ്ട് കൂണൊക്കെ ഒരുപാട് പറമ്പിൽ നമുക്കുണ്ടാവും. നമുക്കിതൊന്നും അത്ര ഇഷ്ടവും വേണം ഇതൊക്കെ പോയി എടുക്കാനും അതൊക്കെ ഉണ്ടാക്കി വയ്ക്കാനൊക്കെ. ഞാൻ വല്ലപ്പോഴും ഇതൊക്കെ പോകുമ്പോൾ അവിടെ നമ്മുടെ വീട്ടിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്ന ഒരു ചേച്ചി, ആ ചേച്ചിയുടെ കൂടെ നടന്ന് എനിക്കിതൊക്കെ എടുത്ത് പറക്കലും അതൊക്കെ ഉണ്ടാക്കി എടുക്കലൊക്കെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. നമുക്ക് ചെയ്യാനറിയില്ല, അവർ ചെയ്ത് കാണിക്കുമ്പോൾ നമുക്ക് പഠിക്കുകയും ചെയ്യാമല്ലോ. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ വീടിനകത്തെ ഓരോന്നെടുത്ത് വൃത്തിയാക്കുന്നൊരു മെയിൻ പരിപാടി, പ്രത്യേകിച്ച് തറവാട് വീടുകളിലൊക്കെ എല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണല്ലോ. പക്ഷേ പൊടി പിടിക്കാനുള്ള ഇഷ്ടംപോലെ പൊടിയുണ്ട് നാട്ടിലാവുമ്പോൾ. പിന്നെ നമ്മൾ പോരാത്തനെയും തട്ടും മച്ചും ഒക്കെ ഉള്ള വീടൊക്കെ ആകുമ്പോൾ അതിൽ കൂടെ പൊടിയൊക്കെ താഴെ വീഴും. മിക്കവാറും ഇതെല്ലാം എടുത്ത് നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ എടുത്ത് ക്ലീൻ ചെയ്യണം. അമ്മച്ചിക്ക് ഇതൊക്കെ വലിയ ഇഷ്ടമുള്ള ഒരാളാണ്. എപ്പോഴും പൊടി തട്ടി നടക്കുക, ക്ലീൻ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഇഷ്ടംപോലെ സമയം ആൾക്കുണ്ടായിരുന്നു. പിന്നെ ഗാർഡനിൻ്റെ ഓരോ സൈഡിൽ നിന്ന് തുടങ്ങുമ്പോൾ അതൊക്കെ എത്ര ഭംഗി എന്നതിലും ആളതെല്ലാം അറേഞ്ച് ചെയ്തത് നേരിട്ട് കാണുമ്പോഴായിരിക്കും കുറച്ചുകൂടെ ഒരു ഭംഗിയും തോന്നുന്നു. പിന്നെ ഇതിപ്പോൾ നമ്മളുടെ പറമ്പിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു ഇതാണ്, ജാതിക്ക ഇഷ്ടമില്ലാത്തൊരു കുറവല്ലേ, ഇത് കാണാനും ഒക്കെ ഭംഗിയല്ലേ. പിന്നെ നമ്മുടെ അവിടെയൊക്കെ ഇങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ വാഴ അല്ലെങ്കിൽ റബ്ബറാണ് കൂടുതലായിട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ നല്ലപോലെ കപ്പ പറമ്പിൽ ഉണ്ടാവും. ആ സൈഡിലൊക്കെ കപ്പ, പൈനാപ്പിൾ അങ്ങനത്തെയൊക്കെയാണല്ലോ കൂടുതൽ ഉണ്ടാകുന്നത്. ഇപ്പം മൂവാറ്റുപുഴ തൊടുപുഴ സൈഡിലൊക്കെ ഉള്ളവർക്ക് അറിയായിരിക്കുമല്ലോ ഇങ്ങനത്തെ കൃഷികളാണ് ആ സൈഡിൽ മിക്കവാറും ചെയ്യുന്നത്.
അപ്പോൾ ഞങ്ങൾ പോയ സമയത്തൊക്കെ ഇടയ്ക്ക് ഇതിങ്ങനെ കപ്പ പറിക്കും. അപ്പോൾ അതൊക്കെ ഞാൻ ചുമ്മാ എൻ്റെയൊക്കെ ഒരു വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ. എപ്പോഴെങ്കിലൊക്കെ അതിങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് കാണിക്കാം. പറമ്പിലുള്ള വിശേഷങ്ങൾ അല്ലെങ്കിൽ പറമ്പിൽ കൃഷി ചെയ്യുന്ന കുറച്ച് രീതികളൊക്കെ സമയം പോലെയൊക്കെ കാണിക്കാം. നമ്മൾ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഇതൊന്നും അത്ര ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഇതിപ്പോൾ നമുക്കൊരു കപ്പയൊക്കെ ഒരു കഷ്ണമൊക്കെ എടുത്ത് കഴിക്കാം. ആ പച്ചക്കപ്പ കഴിക്കാൻ ചിലർക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ ഇതേ ഇഷ്ടംപോലെ മുരിങ്ങയിലൊക്കെയുണ്ട്. അതൊക്കെ നമ്മൾ സമയം പോലെയൊക്കെ എടുത്ത് ഓരോ തരത്തിലുള്ള കറികളൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇതെല്ലാവരും കൂടിയൊക്കെ ഒരുമിച്ചിരുന്ന് ചെയ്യുന്നൊരു ജോലിയാണ്. തന്നെ മുരിങ്ങയിലേക്ക് എടുക്കാൻ ഒരുപാട് സമയം വേണമല്ലോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ പോണ സമയത്ത് ഇങ്ങനത്തെയൊക്കെ കറികളൊക്കെ ഉണ്ടാക്കാറുണ്ട്. പിന്നെ പോയ സമയം നമുക്ക് ചക്ക ഇഷ്ടംപോലെ കിട്ടുന്ന സമയമായിരുന്നല്ലോ. അപ്പോൾ അതേ ഇഷ്ടംപോലെ ചക്കക്കുരുവൊക്കെ ഉണ്ടാക്കി അതും കഴിച്ചു. പിന്നെ നമ്മൾക്ക് ഇങ്ങനത്തെയൊക്കെ കായ അങ്ങനത്തെയൊക്കെ കുറച്ച് കൃഷിയൊക്കെ ഉണ്ട് സൈഡിലായിട്ട്. പിന്നെ പറയാനുള്ളത് അമ്മച്ചിയുടെ ഈ ഓർക്കിഡ്, ആന്തൂറിയം അങ്ങനത്തെയൊക്കെ അത് വളർത്തിയെടുക്കുന്ന രീതികൾ, ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ പ്രത്യേകമായിട്ട് ഓരോന്നോരോന്നായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ എല്ലാം കൂടി ഇതിലേക്ക് ചേർക്കുമ്പോൾ ഒരുപാട് വലിയ വീഡിയോ ആവണ്ടല്ലോ എന്ന് വിചാരിച്ചു. നമ്മൾ ഈ ചെടികളൊക്കെ മിക്കവാറും കുറച്ച് സമയമൊക്കെ ഉള്ളപ്പോൾ റീപ്ലാന്റ് ചെയ്യാറുണ്ട്. അതൊരു നല്ലൊരു പണിയാണ്. എന്ന് വെച്ചാൽ അതെല്ലാം ചട്ടികളെടുത്ത് മാറ്റി മണ്ണെല്ലാം എടുത്ത് മാറ്റുക, അതെല്ലാം റീപ്ലാന്റ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സമയമെടുക്കുന്ന ഒരു പണിയാട്ടോ. ഇതൊക്കെ പിന്നെ അതൊക്കെ ചെയ്യുമ്പോഴും നമ്മളിങ്ങനെ വളരെ സൂക്ഷിച്ച് തന്നെ എല്ലാം ചെയ്തെടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഇലകളൊക്കെ ഒടിഞ്ഞു പോകുമല്ലോ. ചെടിയൊക്കെ ഓരോന്നിൻ്റെ പേരുകളായിട്ട് പറയാൻ എനിക്ക് അത്ര അറിയില്ല. പിന്നെ ഇങ്ങനെ ഓരോന്ന് ഓരോന്നായിട്ട് പറയുമ്പോഴും വളരെ നീണ്ട വീഡിയോ ആവുമല്ലോ. പിന്നെ ഇങ്ങനത്തെ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് കുറേ വെച്ചിട്ടുണ്ട്. അതും മണി പ്ലാന്റും അങ്ങനത്തെ ഓരോന്നൊക്കെ ആയിരിക്കും. പിന്നെ അല്ലെങ്കിൽ നമ്മളിപ്പോൾ അവിടെ തന്നെ തോട്ടത്തിൽ നിന്ന് ഓരോന്നും എടുത്ത് അതിൻ്റെ ഓരോ കൊമ്പൊക്കെ ഒടിച്ചു കുത്തി വെള്ളത്തിലാക്കി വയ്ക്കുക. എനിക്കത് വലിയ ഇഷ്ടമുള്ളൊരു പരിപാടിയാണ്. ഇവിടെ ഇപ്പോൾ വീട്ടിൽ ചെയ്യാൻ പറ്റാത്തത് ഞാൻ നാട്ടിൽ ചെല്ലുമ്പോൾ ആ നിൽക്കുന്ന ഒരു മാസം ഉള്ള കുപ്പിയിലെല്ലാം നിറച്ച് എടുത്ത് വയ്ക്കും കേട്ടോ. പിന്നെ അത് അമ്മച്ചി സമയമുള്ളപ്പോൾ ഒന്ന് നോക്കും. പിന്നെ അതല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും മൂലയിലൊക്കെ ഇരുന്ന് വെള്ളമൊക്കെ വറ്റി പോവും. പിന്നെ അവർക്കും പ്രായമൊക്കെ ആകുമ്പോൾ ഓരോരുത്തരും അതൊക്കെ മറന്നു പോകുമല്ലോ. എന്നാലും പറ്റുന്ന പോലെയൊക്കെ അമ്മച്ചി അതൊക്കെ നോക്കിയിരുന്നു. ഇനി നമുക്ക് കൂടുതലായിട്ട് കിച്ചൻ്റെ സൈഡിലേക്കുള്ള ചെടികൾ കുറേ കാണാം കേട്ടോ. ഇവിടെ കൂടുതലായിട്ടുള്ളത് നമ്മുടെ ഫ്രണ്ടിലെ കാർഡിൽ കുറേ നാളുകൾ മുമ്പ് ഉണ്ടായിരുന്ന ചെടികളില്ലേ, വെന്തിപ്പൂവ്, ബാൽസ്യം, അല്ലെങ്കിൽ മുല്ലയൊക്കെ മുൻവശ ഗാർഡനിൽ നിന്ന് മാറി മിക്കവാർക്കും. അങ്ങനത്തെയൊക്കെയാണ് ഈ സൈഡിൽ കൂടുതലായിട്ടുള്ളത്. പിന്നെയും ഇങ്ങനെ കണ്ട ബാൽസ്യമൊക്കെ എന്ത് ഭംഗിയല്ലേ കാണാൻ. നമുക്ക് പിന്നെയും ഫ്രണ്ടിലെ ഗാർഡനിലേക്ക് തന്നെ പോവാം. ഭംഗിയാക്കി വെച്ചിരിക്കുന്ന ചെടികളാണ് കുറേ കൂടെ, അല്ലെങ്കിൽ എപ്പോഴും കെയർ കൊടുക്കേണ്ട അല്ലെങ്കിൽ വെള്ളം അധികം വേണ്ടാത്ത ചെടികൾ പോലത്തെ. പിന്നെ നമ്മൾ ഈ മുൻവശത്ത് നിന്ന് കൊണ്ടുവന്ന ഈ പുറകിലൊക്കെ കൊണ്ട് നടന്ന ചെടികൾ തന്നെ അത് തന്നെ ഇങ്ങനെ കാട് പോലെ ആയി എല്ലാം. എന്നു വെച്ചാൽ നമ്മളത് പറിച്ച് മാറ്റണം, അല്ലെങ്കിൽ ഇങ്ങനെ അറിയാമല്ലോ ചില ചെടികളൊക്കെ ഒന്ന് അവിടെ വീണ് കഴിഞ്ഞാൽ ഇങ്ങനെ ഇഷ്ടംപോലെ ഉണ്ടാവുമല്ലോ. ഈ ചെടികൾക്കൊക്കെ നമ്മൾ അത്യാവശ്യം നല്ല പോലെ കെയർ ചെയ്യുന്നുണ്ട്. പിന്നെ സമയം പോലെയൊക്കെ നമ്മൾ അതിൻ്റെ പുല്ലൊക്കെ പറിച്ച് കളയുക, അങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യും. അമ്മച്ചിക്ക് സഹായിക്കാൻ ഒരു ചേച്ചിയുണ്ട്. എന്നാലും മിക്കവാറും എല്ലാ കാര്യങ്ങളും അമ്മച്ചി തന്നെയാണ് ചെയ്തിരുന്നത്. ഇതിപ്പോൾ നമ്മളുടെ ഷമിൻ്റെ അനിയൻ്റെ മോളാണ്. അപ്പോൾ അവളും ഞാനും കൂടെ ഇങ്ങനെ ഗാർഡനിലൊക്കെ നടന്ന് അവൾക്ക് ഇഷ്ടം അതൊക്കെ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഞങ്ങളിടയ്ക്ക് ഇത് ഓരോരോന്നൊക്കെ പറഞ്ഞു കൊടുക്കും. ഇതിപ്പോൾ ഞങ്ങൾ പിള്ളേർ വന്ന സമയത്ത് അവർക്ക് വേണ്ടി ഒരു പട്ടിക്കുട്ടീനെ വാങ്ങിച്ചതാണ്. മിന്നി എന്നാണ് അതിൻ്റെ പേര്. അതിങ്ങനെ ഈ കൊച്ചിന് ഭയങ്കര ഇഷ്ടമാണ് ഈ പട്ടിക്കൊഞ്ഞിന്. അപ്പോൾ അങ്ങനെ അതിൻ്റെ കൂടെ അവളുടെ കൂടെ നടക്കുന്നുണ്ട്. നമ്മുടെ പിള്ളേർക്ക് നാട്ടിലേക്ക് പോകാൻ സാധിച്ചില്ല ഇപ്രാവശ്യം. പട്ടിക്കുട്ടീനെ കണ്ടിട്ടില്ല. ഇപ്പോൾ നാട്ടിൽ പോണ സമയത്ത് അവർക്ക് കാണാം. ഈ ഈ ചെടികളുടെയൊക്കെ കാലം അല്ലെങ്കിൽ അതിൻ്റെ പ്രായമൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഞാനവിടെ വന്ന കാലത്ത് തുടങ്ങി ഇതിൽ കുറേയൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 25 വർഷമായിട്ടുള്ള ചെടികളായിരിക്കാം കുറേയൊക്കെ. പിന്നെ ഇങ്ങനെ സൈഡിലായിട്ട് നമുക്കൊരു കുളമുണ്ട്. ആ കുളത്തിൽ അത്യാവശ്യം മീനുകളുണ്ട്. കുറേ തിലാപ്പിയ പണ്ട് നല്ല മീനുകൾ കുറേ ഉണ്ടായിരുന്നതാണ്. പക്ഷെ അപ്പോൾ അത് തിലാപ്പിയനെ കൊണ്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ അതെല്ലാം പിടിച്ചു തിലാപ്പിയ. ഇനിയിപ്പോൾ അതിപ്പോൾ റെഡ് തിലാപ്പിയ പോലത്തെ കുറേ ആണ് അതിനകത്തുള്ളത്. ഇതിപ്പോൾ ഈ ചെടിയൊക്കെ നോക്കൂ. നമ്മുടെ നാട്ടിൽ പോകുമ്പോൾ ചില വീടുകളിൽ കാണാമല്ലോ. ഇതെല്ലാം കുറച്ച് പഴയ സമയത്തുള്ള ചെടികളാണ്. ഈ വശത്തുള്ള ഗാർഡൻ മിക്കവാറും നമ്മൾ ഒരുപാട് അത്ര കെയറൊന്നും വേണ്ടാത്ത പോലത്തെ ചെടി നമ്മൾ പറയില്ലേ.
ഇടയ്ക്കൊക്കെ പോയിട്ടൊന്ന് പുല്ലൊക്കെ പറിച്ച് കളഞ്ഞാൽ മതി, അല്ലെങ്കിൽ അത് അവിടെ നിന്ന് വളർന്നോളും. അതുപോലത്തെ ഒരു ഗാർഡൻ. ഈ ഫ്രണ്ടിലെ കുറച്ചും കൂടെ നമ്മൾ താഴെ ഇങ്ങനെ കുറച്ച് സീസണൽ പ്ലാന്റ്സ് പോലെ കുറച്ച് കാണാം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ജെറിബ്ര അങ്ങനത്തെ ഒക്കെ, പിന്നെ കുറച്ച് ഇങ്ങനെ മിക്സ് ആയിട്ടുള്ള എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പറയില്ലേ വേലികളുടെ സൈഡിൽ വെക്കുന്ന ചെടികൾ പോലത്തെ, പക്ഷെ അത് പണ്ടത്തെ ചെത്തിയും ചെമ്പരത്തിയൊക്കെ മാറിപ്പോയി ഇപ്പോൾ വേറെ നമ്മളുടെ ഇഷ്ടത്തിലുള്ള പല പല ചെടികളായി, അല്ലെങ്കിൽ കുറച്ചും കൂടെ കോസ്റ്റ്ലി ചെടികളായി. നാട്ടിലിപ്പോൾ ചെടികളുടെ വില അറിയാമല്ലോ എല്ലാവർക്കും, അത്യാവശ്യം നല്ല വിലയുണ്ട് ചെടികൾ വാങ്ങിക്കുമ്പോൾ. അപ്പോൾ ഇതിപ്പോൾ നമ്മളിങ്ങനെ ഒടിച്ചു കുത്തിയൊക്കെ ഉണ്ടാക്കി ചെയ്തിരിക്കുന്നതാണ് അമ്മച്ചി. അമ്മച്ചി വാങ്ങിക്കുന്ന കാര്യമൊക്കെ വളരെ കുറവായിരുന്നു ചെടികൾ, അല്ലെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും ഫ്രണ്ട്സ് വഴി അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തൊക്കെ അവർ തന്നെ പിടിപ്പിച്ചെടുത്തിട്ടുള്ളതായിരിക്കും മിക്കവാറും തന്നെ. ഇത് നോക്കും, അത് പണ്ടത്തെ മുസാന്ത, അതിലൊക്കെ ഒരുപാട് പൂക്കൾ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ എടുത്ത സമയത്ത് പൂക്കൾ കുറച്ച് കുറഞ്ഞ സമയമായിരുന്നു. ഇങ്ങനെ ഓരോ വശത്തും അതിൻ്റേതായ ഭംഗിയിൽ ആളെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ വീടിനോട് ചേർന്നിരിക്കുന്ന ആ സൈഡിൽ ഇപ്പോൾ ജനലിൻ്റെ താഴെയൊക്കെ ഉള്ള ചെടികൾ പറയുമ്പോൾ, ഈ ആനച്ചെവിയൻ എനിക്ക് തോന്നുന്നു ഒരു 40 വർഷം പഴക്കമുള്ളൊരു ചെടിയാണെന്ന് തോന്നുന്നു കേട്ടോ അവിടുത്തെ. പിന്നെ ഇങ്ങനെ കുറച്ച് പഴയ ചെടികളാണ് തന്നെ, ഇപ്പോൾ ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ളതെന്ന് പറയാം. പിന്നെ എല്ലാവർക്കും അവിടെ വരുമ്പോൾ വളരെ ഇഷ്ടമുള്ളൊരു ചെടികൾ എന്ന് പറയാൻ, അല്ലെങ്കിൽ എല്ലാവർക്കും കാണാൻ കുറേ കൂടി ഇഷ്ടമുള്ള ഈ ബിഗോണിയ ഒക്കെ ഇരിക്കുന്നതാണ്. അത് ആ ചെടി ഇഷ്ടമുള്ളവർക്ക് അത് അതിൻ്റെ ഓരോ ചെടിയുടെ ഇലകൾ കാണാൻ തന്നെ എന്തൊരു ഭംഗിയല്ലേ. എത്ര സമയം എടുത്തിട്ടാണ് അത് വലുതാവണേ, അല്ലെങ്കിൽ അത് നല്ലപോലെ കെയർ ചെയ്യേണ്ട ഒരു ചെടി തന്നെയാണ്. പ്രത്യേകിച്ച് മഴ വരുമ്പോഴെല്ലാം നമ്മൾ മാറ്റി വെക്കണം. നമ്മളിപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു സ്റ്റാൻഡ് പോലെ ഇങ്ങനെ ചെയ്തു. അപ്പോൾ അതിലാവുമ്പോൾ പിന്നെ എപ്പോഴെപ്പോഴും എടുത്ത് മാറ്റുന്നുണ്ടല്ലോ. അത് നോക്കി ഇത്ര ഭംഗിയാലുണ്ട് ഓരോ ഇലകൾ കാണാൻ. എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു ചെടിയാണ് കേട്ടോ. ഞാനിത് കുറേയൊക്കെ ഇവിടെ പിടിപ്പിക്കാൻ നോക്കിയായിരുന്നു, പക്ഷെ ഇവിടെ അത്ര ഭംഗിയിൽ വന്നില്ല. നാട്ടിലെ എനിക്ക് നമ്മുടെ നാട്ടിലെ വെതറിലായിരിക്കും കുറച്ചുകൂടെ അത് നല്ല ഭംഗിയിൽ വരണേന്ന് തോന്നുന്നു. ഇവിടെ അല്ലെങ്കിൽ നമ്മൾ ഈ കാലാവസ്ഥ അനുസരിച്ച് മാറ്റി വെക്കണമല്ലോ. പിന്നെ വീടിനകത്തേക്ക് വയ്ക്കാനും അത്ര നമുക്ക് എല്ലാം കൂടി എടുത്ത് വെക്കാനുള്ളൊരു സ്ഥലം അതിന് വേണ്ടി അറേഞ്ച് ചെയ്യണം. നാട്ടിലാകുമ്പോൾ പിന്നെ എവിടെയെങ്കിലുമൊക്കെ ഭംഗിയിലത് വെക്കാം. ഇതിപ്പോൾ അമ്മച്ചി അതുപോലെ നല്ല ഭംഗിയിലത് വെച്ചിട്ടുണ്ട് ആ സ്ഥലത്ത്. മിക്കവാറും അവിടെ വരുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഒരു ബിഗോണിയുടെ ഒരു തൈ തരുമോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അടുപ്പ് തരുമോ എന്ന് വെച്ചാൽ. അത് ഇഷ്ടം ബിഗോണി ഇഷ്ടമുള്ളവർക്ക് അത് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചെടിയാണ് എന്ന് വെച്ചാൽ. നല്ല ക്ഷമയോട് കൂടി നോക്കേണ്ട ഒരു ചെടിയാണ്. അപ്പോൾ അത് ഭംഗിയിൽ ചട്ടിയിൽ വെക്കാം. പിന്നെ ഇപ്പോൾ ഇൻഡോർ പ്ലാന്റ്സൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് അങ്ങനെ മിക്ക വീടുകളിലെ ഒരു സൈഡിൽ അതുപോലെ കാണാം. പിന്നെ നമുക്ക് ആന്തൂരിയം ഒരുപാടുണ്ട്. പിന്നെ ഇതുപോലെയുള്ള കൊച്ച് ആമ്പൽക്കുളങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ എൻ്റെ പരിപാടിയാണ്, എനിക്കാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ. ഇതൊക്കെ ഞാൻ നാട്ടിൽ പോകുമ്പോൾ ഞാൻ അമ്മച്ചും കൂടി ഇരുന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ആമ്പലൊക്കെ ഇട്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെറുത് ചെറുതായിട്ട് ഉണ്ടാക്കി വെക്കുന്നത്. പിന്നെ നമ്മുടെ ഗാർഡനിലത് സ്ഥിരമായിട്ട് വരുന്ന കുറച്ച് ആൾക്കാരെയും കാണാം. ഇങ്ങനെ രണ്ട് പൂച്ചകൾ അവിടെ എപ്പോഴും വരും, മിക്കവാറും അവിടെ കാണാം കേട്ടോ. നമ്മുടെ വീട്ടിലേന്നല്ല, പക്ഷെ അവരവിടെ തന്നെ വന്ന് എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പോണ പോലെ തോന്നും. മിക്കവാറും നമ്മൾ നാട്ടിൽ ചെല്ലുമ്പോൾ അതിനെ എപ്പോഴും കാണാം. അവിടെ വീടിനകത്തേക്കൊന്നും വരില്ല, പുറത്തൊക്കെ നടക്കുക. പിന്നെ അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് തീരുമ്പോൾ നമ്മൾ പറയലേ, നാട്ടിലെ പ്രായത്തെ മഴക്കാലം പോയി കണ്ടവർക്ക് അറിയാമായിരിക്കും അല്ലേ. ജൂൺ ജൂലൈ നല്ല മഴയായിരുന്നല്ലോ. ഞാനും ഈ മഴക്കാലത്ത് നാട്ടിലുണ്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ 2 മാസം ഞാൻ നാട്ടിലായിരുന്നു. നാട്ടിൽ പോകാൻ പ്രത്യേക കാരണം അമ്മച്ചിയുടെ കൂടെ ഞങ്ങൾ, അല്ലെങ്കിൽ അപ്പച്ചനും അമ്മച്ചിയുടെ കൂടെ ഞങ്ങൾ മക്കൾ ആരെങ്കിലും മാറി മാറി ഇടയ്ക്ക് പോകാറുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അമ്മച്ചി വയ്യാതെ ഇരിക്കുമായിരുന്നു. അമ്മച്ചി ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് ക്ഷീണത്തിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് മാറി മാറി ആരെങ്കിലും എപ്പോഴും അവരുടെ കൂടെ ഉണ്ടാവും. അങ്ങനെ ഈ ജൂൺ ജൂലൈയിൽ ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് അമ്മച്ചി പിന്നെയും തീരെ വയ്യാതെയായി. അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി, എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിച്ചു. ആളെ ഒരു ഈ ഇതൊക്കെ ഇത്ര ഭംഗിയായിട്ട് എന്താ പറയുക, ഈ പൂന്തോട്ടവും വീടും ഒക്കെ അതിൻ്റേതായ ഭംഗിയിൽ തന്നെ അമ്മച്ചി എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അത് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ എത്ര ഭംഗിയായിട്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നതെന്ന്. അങ്ങനെ നല്ലൊരു മഴയുള്ള ദിവസം ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു അമ്മച്ചിയുടെ കൂടെ. അമ്മച്ചി ജൂലൈ 10 അമ്മച്ചി മരിച്ചു. അപ്പോൾ ഇതൊക്കെ നോക്കി, ഇതൊക്കെ ഇപ്പോഴും കാണുമ്പോൾ നമുക്ക് തോന്നും എവിടെയെങ്കിലും ഒരു കുഞ്ഞു സ്ഥലം ബാക്കിയുണ്ടോ അവിടെ അമ്മച്ചി കൊണ്ടുപോയി ചെടി നടും. അങ്ങനെ ചെടികളോട് ഇത്രയും ഇഷ്ടമുള്ള ഒരാൾ എൻ്റെ ഓർമ്മയിലുള്ളത് അമ്മച്ചി തന്നെയായിരിക്കും ഞാൻ കണ്ടിരിക്കുന്നതിൽ. എന്ന് വെച്ചാൽ അത്തരം
എത്ര ഭംഗിയായ ഒരു ചെടീനെ വെക്കാൻ പറ്റുമോ എന്നെ, അല്ലെങ്കിൽ എത്ര ഭംഗിയായിട്ടാണ് എന്നെ കെയർ കൊടുക്കാൻ പറ്റുന്നതെന്ന് ഞാൻ അമ്മച്ചിയുടെ അടുത്ത് നിന്നായിരിക്കും കേട്ടോ കൂടുതൽ പഠിച്ചെടുത്തത്. പക്ഷേ ഒരുപാട് പേർക്ക് അത് ഇഷ്ടവുമാണ് അമ്മച്ചിയുടെ കൂടെ സംസാരിച്ചിരിക്കാൻ, പ്രത്യേകിച്ച് ചെടികളുടെ വിശേഷങ്ങൾ. പക്ഷേ ആൾക്ക് ചെടികൾ എടുത്ത് കൊടുക്കാനും ഒരു മടിയില്ല. ആര് ചോദിച്ചാലും എല്ലാ ചെടിയിൽ നിന്നും എങ്ങനെയെങ്കിലും ഒരു കഷ്ണമൊക്കെ എടുത്തു കൊടുക്കും. അപ്പോൾ അതിൻ്റേതായ ഒരു ഭംഗി ആ ഗാർഡനിൽ നമുക്ക് എപ്പോൾ ചെന്നാലും കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. എന്നുവെച്ചാൽ ഇഷ്ടംപോലെ ചെടികൾ അവിടെ ഉണ്ട്. അതിങ്ങനെ അത് നിൽക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം നമുക്ക് പറയില്ലേ. അമ്മച്ചി മരിച്ച ദിവസം നമ്മൾ എല്ലാവരും തന്നെ നാട്ടിലെത്താൻ സാധിച്ചു. എൻ്റെ പിള്ളേർക്ക് മാത്രം വരാൻ കഴിഞ്ഞില്ല, അവർക്ക് വേറെ പ്രത്യേക കാരണങ്ങൾ കൊണ്ടും യാത്ര ചെയ്യാനും സാധിച്ചില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങളെല്ലാവരും കൂടെയുള്ളപ്പോൾ തന്നെയാണ് അമ്മച്ചി മരിച്ചത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എനിക്ക് എല്ലാവരോടും നേരിട്ട് പറയാനും ഒന്നും സാധിച്ചില്ല തിരക്കുകളുടെ ഇടയിൽ. അപ്പോൾ എല്ലാവർക്കും സിറ്റുവേഷനൊക്കെ മനസ്സിലാവും എന്ന് കരുതുന്നു. ഇങ്ങനെ ഇത്രയോ മഴയുള്ളൊരു ദിവസമായിരുന്നു അമ്മച്ചി ഈ പ്രിയപ്പെട്ട പൂന്തോട്ടത്തിൽ നിന്നും യാത്ര പറഞ്ഞു പോയത്. അപ്പോൾ ഇവിടുത്തെ കുറേ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കേട്ടുമല്ലോ. ഇനിയും കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഓണമൊക്കെ നല്ല ഭംഗിയായിട്ട് ആഘോഷിക്കും. ഇനിയും കൂടുതൽ വിശേഷങ്ങളായിട്ട് വരുന്നവരേക്കും എല്ലാവരും ടേക്ക് കെയർ.